മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിലേക്ക് നടന്ന ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ 67% വോട്ടുകൾ ആർക്കനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മികച്ച പോളിംഗ് ഭരണമാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. സമാനമായി ഭരണവിരുദ്ധ വികാരമാകാം പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കടുത്ത മത്സരം നടന്ന ബസ്തർ മേഖലയിലെ 12 സീറ്റുകളിൽ ചിലത് BJPക്ക് നഷ്ടമാകാനാണ് സാധ്യത. ബസ്തറിലെ 11 സീറ്റുകളാണ് സർക്കാർ രൂപീകരണത്തിന് കഴിഞ്ഞ തവണ BJPക്ക് സഹായകരമായത്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ തൊടാതെ സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ബസ്തറിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം. ഒന്നാംഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന 18 മണ്ഡലങ്ങളിൽ 14 എണ്ണത്തിലും വിജയിക്കുമെന്ന് കോൺഗ്രസ്. We are about to win 11 out of 12. We had a tough fight, but out of 12, 2 are going to very tough, and 10 seats we are very clear that we are going to win in 10 seats, and rest 6 seats we are winning about 3 to 4 seats. So it would be altogether around 14 seats in the first phase election. ബസ്തറിലെ സിറ്റിംഗ് മണ്ഡലമായ കോണ്ട നിലനിർത്താനാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനില്ല. മാവോയിസ്റ്റ് സ്വാധീനം ശക്തമായ കോണ്ടയിൽ CPI സ്ഥാനാർത്ഥി മനീഷ് കുഞ്ചാമിനാണ് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതേസമയം 1 രൂപയ്ക്ക് അരിയടക്കമുള്ള സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് മികച്ച പോളിംഗ് എന്ന് BJP. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളെ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചതെന്നും ബസ്തറിൽ സീറ്റ് നഷ്ടമാകില്ലെന്നും പാർട്ടി അവകാശപ്പെടുന്നു. കോൺഗ്രസിന് ബസ്തറിൽ പ്രകടനം മെച്ചപ്പെടുത്താനായാൽ പാർട്ടിയിലെ അധികാര തർക്കത്തിലും വഴിത്തിരിവുണ്ടാകും. 5-6 സീറ്റുകളിൽ വിജയിക്കാനായാൽ തന്നെ മേഖലയിൽ സ്വാധീനമുള്ള ആദിവാസി നേതാവ് അജിത് ജോഗിക്ക് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഡ്രൈവർ സീറ്റിൽ എത്താനാകും. ഒന്നാംഘട്ടത്തിലേതിന് സമാനമായി അവസാന ഘട്ടത്തിലും മികച്ച പോളിംഗ് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. രമൺസിംഗ് സർക്കാരിന് മൂന്നാം ഊഴത്തിനായാണോ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനായാണോ വോട്ടർമാരുടെ ഈ മികച്ച പ്രതികരണം വഴിയൊരുക്കുകയെന്നാണ് കണ്ടറിയേണ്ടത്. റായ്പൂരിൽ നിന്നും ക്യാമറമാൻ ബിബിൻ ജെയിംസിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ഇന്ത്യാവിഷൻ.